നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു മായയെ കാറിന്റെ പിന്നിൽ കെട്ടി അതിക്രൂരമായി വലിച്ച് പരിക്കേൽപ്പിച്ച വിഷയം, അതിന്റെ ചർച്ചകളും അലയലികളും ഒന്നും ഇന്നും അടങ്ങിയിട്ടില്ല. പക്ഷേ ഈ നായയെ സംരക്ഷിച്ചത് ആര്, രക്ഷിച്ചത് ആര്, എങ്ങനെ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് ഈ നായയുടെ സംരക്ഷണവും ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ദയ ഓർഗനൈസേഷന്റെ പ്രവർത്തകർ, ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദയ ഒരു ചെറിയ സംഘടനയല്ല. ദയ കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന, അതായത് പ്രത്യേകിച്ചൊരു വലിയ ഓഫീസ് സംവിധാനമോ കാര്യങ്ങളോ ഇല്ലെങ്കിലും കൃത്യമായി തന്നെ അവർക്ക് ആനിമൽ ഷെൽട്ടറുണ്ട്, ആനിമൽസിനെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികളുണ്ട്, പ്രത്യേക നടപടികളുണ്ട്. കൃത്യമായി തന്നെ അവർ അത് ഏകോപിപ്പിക്കുന്നു, കൃത്യമായി തന്നെ അത് നടപ്പിലാക്കുന്നു. ദയയുടെ പ്രവർത്തകർ അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ടും അത്യാവശ്യം അത് കൂട്ടായ്മകളായി ചേർന്നുകൊണ്ടും ഒക്കെ തന്നെയാണ് ഈ കാര്യത്തിലൊക്കെ തന്നെ മൃഗ സംരക്ഷണം ശരിയായ രീതിയിൽ തന്നെ ശാസ്ത്രീയമായി ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ് ദയയുടെ കേന്ദ്രം. എന്നാൽ പോലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ, കേരളത്തിന് പുറത്തും ഒക്കെ തന്നെ ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തകരും അതിന്റെ വോളണ്ടിയർമാരും ഒക്കെ നിസ്വാർത്ഥ സേവനം നടത്തുന്നു. മൃഗ സംരക്ഷണത്തിനായി മൃഗങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്, ജീവനുള്ള വസ്തുക്കളാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ് മൃഗങ്ങളും, ഭൂമിയുടെ അവകാശികളാണ് മൃഗങ്ങളും എന്ന ധാരണയോടുകൂടി തന്നെ വളരെ പോസിറ്റീവായി തന്നെ ഈ വിഷയങ്ങളെ സമീപിക്കുന്ന ഒരു സാംസ്കാരിക അല്ലെങ്കിൽ ഒരു മൃഗ സംരക്ഷണ സംഘടനയാണ് ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ. ശരിക്കും നമ്മുടെ ആ ഒരു ഭാരതീയ ചിന്താധാരയിൽ പശുക്കൾക്കും മൃഗങ്ങൾക്കും നമ്മുടെ വീടുകളിലും അതുപോലെ നമ്മുടെ മനസ്സുകളിലുമൊക്കെ നൽകുന്ന, നമ്മുടെ സമൂഹത്തിലുമൊക്കെ നൽകുന്ന സ്ഥാനം വളരെ വലുതാണ്. എന്തൊക്കെയായാലും ഈ പട്ടിയെ കാറിനുള്ളിൽ കയറ്റാത്തത് അത് ഹറാമായതുകൊണ്ടാണെന്ന് പറയുന്ന, ഇതിൽ കേസിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ കുറ്റാരോപിതനായ ഈ വ്യക്തി യൂസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ വാദം കേട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഒരവസ്ഥയാണ് മനസ്സിലുണ്ടായത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുകയും ഈ നായയെ രക്ഷിച്ച് അതിന്റെ സംരക്ഷണവും മറ്റു കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാനായി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷന്റെ ഉപാധ്യക്ഷൻ കൂടിയായ ശ്രീ കൃഷ്ണൻ ഈ വിഷയത്തിൽ തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചു. അവയുടെ ഇൻഫർമേഷൻ ഞങ്ങള് ദയക്ക് കിട്ടുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പില്, അതായത് ആനിമൽ റെസ്ക്യൂട്ട് ബന്ധപ്പെട്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ട ഒരു വീഡിയോ, അല്ല പറവൂർ നടന്നൊരു സംഭവം എന്ന് പറഞ്ഞ ഒരു വീഡിയോ അവർ ഷെയർ ചെയ്ത് കിട്ടുകയാണ്. ആ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്തത് ഭയങ്കര മൈൻഡ് ഡിസ്റ്റർബിംഗ് ആയിട്ടൊരു വീഡിയോ നമുക്ക് കിട്ടുന്നത്. ആ വീഡിയോ കണ്ട സമയത്ത് നമ്മൾ അപ്പം തന്നെ ആ ഇൻഫോമർ, ആ ഒരു ഇൻഫോമറിന്റെ നമ്പർ, അതിൽ കൊടുത്തേക്കുന്ന മെൻഷൻ ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് വേറെ ആരും ഷെയർ ചെയ്ത് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പം അതിൻ്റെ വീഡിയോ എടുത്ത ആളുടെ നമ്പർ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞ് തരുന്നത്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ, പുള്ളി രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് പുള്ളി ഇങ്ങനെ ഒരു ഇത് കേസ് കണ്ടു. പുള്ളി തടഞ്ഞു നിർത്താൻ നോക്കി. അപ്പൊ അയാളെ വണ്ടി പട്ടി ആദ്യം വന്നു പോയി. പുള്ളി രണ്ടാമത് വന്നപ്പോൾ അയാളെ പട്ടി ഇങ്ങനെ വലിച്ചിട്ട് പോകുന്ന സീനാണ് കണ്ടത്. പട്ടി വീണ് കിടന്ന് വലിക്കുന്ന രണ്ടാമത് വീഡിയോ എടുത്ത സീനാണ് കാണുന്നത് എന്ന് പുള്ളി പറഞ്ഞു. ഏകദേശം 8-10 സെക്കൻഡ് ഡ്യൂറേഷൻ വരുന്നത്. അതേമാ ഒരു വണ്ടിയെ തടഞ്ഞു നിർത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു, നിനക്ക് എന്താണ് പട്ടി ചത്താന്ന് കുഴപ്പമില്ല. പുള്ളി പറയുന്ന പട്ടി ചത്തു എന്ന് തോന്നുന്നു, ഇനിയെങ്കിലും അഴിച്ചുവിടുന്നു, അങ്ങനെ എന്തോ പറയുന്ന സമയത്താണ് പുള്ളിന് ശേഷം നമുക്ക് പറഞ്ഞു കേട്ട വിവരങ്ങളാണ്. ആളെ നായ അവിടെ അഴിച്ചുവിടുകയും ഈ വീഡിയോ അദ്ദേഹം അദ്ദേഹം അവർ രണ്ടു വഴിക്ക് പോവുകയും ചെയ്യുകയാണ്. തിരക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ച സമയത്ത് നമ്മൾ അവിടെ ചെന്ന് ദയ എത്തിക്കുക. നമ്മൾ വിളിച്ചു കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ദയയിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം, കാരണം നാട്ടുകാരോടൊക്കെ നമ്മൾ അന്വേഷിച്ച് 2.5-3 മണിക്കൂറോളം നമ്മൾ അവിടെയൊക്കെ അന്വേഷിച്ച ശേഷമാണ് ലാസ്റ്റ് അബാക്കിയെ കണ്ടെത്താൻ പറ്റിയത്. അതിൻ്റെ അടുത്തൊരു പാടശേഖര പാടം, ചതുപ്പ് പാടത്തിൽ നിന്നാണ് അബാക്കി നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്, ഒരു മനുഷ്യത്വരഹിതമായൊരു പ്രവർത്തനം, ഒരാളുടെ ഒരു മനുഷ്യത്വം തോന്നാത്ത രീതിയിലാണ്. ഒരു മിണ്ടാപ്രാണിയുണ്ട്, അതൊരിക്കലും അബാൻഡൻ ചെയ്യുന്നത് തന്നെ തെറ്റാണ്, കാരണം അവൻ്റെ ഒരു ലോകമാണ് മനുഷ്യർക്കുള്ളത്. അബാനം ചെയ്യുന്ന തെറ്റില് പോലും അതിലുപരിയാണ് ഇവനെ ദ്രോഹിച്ചേക്കുന്നത്. ആ വീഡിയോ കണ്ടത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പറവൂർ ഗവൺമെന്റ് വെറ്ററിനറി പോളിടെക്നിക് കിട്ടുകയും നൈറ്റ് വെറ്റ് ആയ ഡോക്ടർ ചന്ദ്രകാന്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ആണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. പ്രൈമറി മുറിവുകൾ കാര്യങ്ങൾ, അവളുടെ കാല് കാരണം ഡ്രാഗ് ചെയ്തേക്കുന്ന കാല് രണ്ട് മസിൽസ് നല്ല രീതിയിൽ ചതവുണ്ട്, ബാക്സിന് ഒരു ഡ്രാഗിങ് ഉണ്ട്, ചെറിയൊരു മുടന്തു പോലെ ചെറിയുണ്ട്. കാലിന്റെ അടിവശം പോസിലൊക്കെ ഇങ്ങനെ കയറി തൊലി ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട് അവളുടെ. പ്രാഥമിക ചികിത്സ കൊടുത്ത ദയയുടെ ഷെൽട്ടർ പറവൂർ ഷെൽട്ടറിലേക്ക് ആളെ മാറ്റുകയാണ് ചെയ്തത്. അബാക്ക, ഈ പേരിൻ്റെ ഹബ്ബ അക്ക, അതായത് ഈ പേരിൻ്റെ ഹിസ്റ്ററി ഞാൻ പറയുകയാണ്. അതായത് ആദ്യത്തെ വനിത, നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ വനിത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അബ്ബ അക്ക, റാണി അബ്ബ അക്ക. ഇത് നമ്മുടെ ജീവന് വേണ്ടി പോരാടിയ അവരുടെ ഒരു
ഓർമ്മയിലൂടെ നമ്മൾ ഈ റാണി അബ്ബ അബ്ബാക്ക എന്നൊരു പേര് നമ്മൾ ഇട്ടിരിക്കുന്നത്. അബ്ബാക്കയ്ക്ക് അവളുടെ പീഡനത്തിന്റെ ഇരയായ അല്ലെങ്കിൽ പീഡനത്തിന് ബാക്കിയുണ്ടായിരുന്ന ഒരു ബെൽറ്റ് കൂടിയുടെ ബാക്കിയുണ്ട്, പ്ലാസ്റ്റിക് അയറും ബെൽറ്റും. അപ്പൊ ഞങ്ങൾ ഇതൊന്നും ഉപേക്ഷിക്കുകയാണ്. അബ്ബാക്കയ്ക്ക് ജീവിക്കാൻ, ഒരു നായയ്ക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ഇത്തരത്തിലൊരു ബെൽറ്റിന്റെ ആവശ്യമില്ല. അബ്ബാക്ക പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ ബെൽറ്റ് അഴിച്ച് അബ്ബാക്കയെ പൂർണ്ണ സ്വാതന്ത്ര്യയാക്കുകയാണ്. അങ്ങനെ അബ്ബാക്ക പൂർണ്ണമായിട്ടും അബ്ബാക്ക നന്ദി പറയുന്നുണ്ട്, പൂർണ്ണമായിട്ടും അബ്ബാക്ക ഹാപ്പിയാണ് എന്ന് മുതൽ. തീർച്ചയായും ഇത്തരം ഇത്തരം മനസ്സുകളാണ് വേണ്ടത്, ഇത്തരം കൂട്ടായ്മകളാണ്, ഇത്തരം ചിന്തകളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായി വരേണ്ടത്. ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷന്റെ എല്ലാ പ്രവർത്തകർക്കും വോളണ്ടിയർമാർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ടീം തത്വമായി നേരുകയാണ്. അവർ പറയുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് കേസുകൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഇത് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വൈറലായതുകൊണ്ടാണ് ഇതിപ്പോൾ പുറം ലോകം അറിഞ്ഞത്. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. ഒരിക്കൽ കൂടി ദയ ആനിമൽ വെൽഫെയർ അസോസിയേഷന് ഓർഗനൈസേഷന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അവരുടെ ശക്തമായ നടപടികളും ശക്തമായ നടപടിക്രമങ്ങളും ഒക്കെ തന്നെ, അവരുടെ ആ ഒരു പ്രവർത്തനവും ഒക്കെ തന്നെ ശക്തമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വെബ് ഡെസ്ക് തത്വമേ.